പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ഈ ടെലിവിഷൻ മീഡിയയിൽ കൂടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് വന്ന കൃപയ്ക്കായി സ്തോത്രം. നിങ്ങളായിരിക്കുന്നവിടത്ത് ഇരുന്നുകൊണ്ട് നിന്നുകൊണ്ട് ഉറപ്പോടെ ധൈര്യത്തോടെ വിളിച്ചു പറയുക, എന്റെ യേശു എനിക്ക് മതിയായവൻ. ഹല്ലേലൂയ. എന്റെ യേശു എനിക്ക് മതിയായവൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തെ ഒരു പ്രധാന കാര്യം, ഗോഡ് ഈസ് സഫിഷ്യന്റ് ഫോർ മീ, ഗോഡ് ഈസ് ഇനഫ് ഫോർ മീ. എന്റെ യേശു എനിക്ക് മതിയായവൻ. എന്റെ എല്ലാ ആവശ്യങ്ങളും എന്റെ എല്ലാ ആഗ്രഹങ്ങളും എന്റെ ജീവിതത്തിന്, എന്റെ ഭൂമിയിലെ ജീവിതത്തിന്, എന്റെ സ്വർഗത്തിലെ ജീവിതത്തിന്, എല്ലായിടത്തും എല്ലായ്പ്പോഴും എന്നെ അനുഗ്രഹമായി നന്മയോടെ സുഭിക്ഷതയോടെ നടത്തുന്ന ഒരു കർത്താവ്, എന്റെ യേശു എനിക്ക് മതിയായവൻ. എന്റെ ആവശ്യഭാരങ്ങളിൽ എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആവശ്യത്തിന് മറുപടിയായി കടന്നു വരുന്നവൻ, എന്റെ യേശു എനിക്ക് മതിയായവൻ. രോഗമായിരുന്നപ്പോൾ രോഗത്തിന് സൗഖ്യമാക്കുവാൻ സൗഖ്യദായകനായി കടന്നു വന്നവൻ, എന്റെ യേശു എനിക്ക് മതിയായവൻ. കടഭാരങ്ങൾ ഉണ്ടായി, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, എന്നാൽ അതിനെ മാറ്റിക്കളഞ്ഞ് യഹോവ ഇറെ, യഹോവ ജൈറായി എനിക്ക് നൽകി പ്രൊവൈഡ് ചെയ്യുന്നവനായി കടന്നു വരുന്നവൻ, എന്റെ യേശു എനിക്ക് മതിയായവൻ. എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞ് നിന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് വിടക്ക് എന്ന് തള്ളിക്കളഞ്ഞപ്പോൾ അതിന്റെ നടുവിൽ കടന്നു വന്ന് ആര് നിന്നെ ഉപേക്ഷിച്ചാലും, പെറ്റ തള്ള അമ്മ നിന്നെ തള്ളിക്കളഞ്ഞാലും, ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞ എന്റെ യേശു എനിക്ക് മതിയായവൻ. സ്തോത്രം. നമുക്ക് ഇന്ന് ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ആ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുന്നവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. ആ യേശുവിന്റെ നാമത്തെ പറയുന്നവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. ആ യേശുവിന്റെ വചനമാകുന്ന ദൈവ വചനത്തെ എടുത്തുകൊണ്ട് അഭിമാനത്തോടെ നടന്നവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങൾ ലജ്ജിച്ചു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. നാം ലജ്ജിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. നാം തല ഉയർത്തി നിൽക്കുവാൻ, തൻ്റെ ഇടത്തോടെ ജീവിപ്പാൻ, അനുഗ്രഹത്തോടെ ആയിരിക്കാൻ യേശു നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ കൂടി പറയുക, എന്റെ യേശു എനിക്ക് മതിയായവൻ. സ്തോത്രം. ഇന്ന് നിങ്ങൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ പ്രെയർ ലൈൻ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രെയർ ലൈനിൽ വിളിക്കാം. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഒരു പ്രോഗ്രാം നിങ്ങൾ സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി ഞങ്ങളെ അറിയിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എന്റെ യേശു എനിക്ക് മതിയായവൻ എന്ന് ഒരു വ്യക്തി പറയണമെന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ യേശു അവന് അല്ലെങ്കിൽ അവൾക്ക് മതിയായവനായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ചില സാഹചര്യങ്ങളിൽ കൂടി പോയവർക്കാണ് പറയുവാൻ സാധിക്കുന്നത്, എന്റെ യേശു എനിക്ക് മതിയായവൻ. ഞാൻ പറയട്ടെ, ദൈവവചനം എടുത്തുകൊണ്ട് ശുശ്രൂഷിക്കുന്ന അല്ല എങ്കിൽ, ദൈവവചനം ഈ ബൈബിള് ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഒരിക്കലും കൈവിടത്തില്ല. പലപ്പോഴും ഒരു വ്യക്തി ആദ്യം കർത്താവെങ്കിലേക്ക് കടന്നു വരുമ്പോൾ നിന്ദയും പരിഹാസവും ഒറ്റപ്പെടുത്തലും കുറ്റം പറച്ചിലും തള്ളിപ്പുറത്താക്കലും ഇനി പടിയടച്ച് പിണ്ടം വെക്കുക എന്ന് പറഞ്ഞതുപോലെ പുറത്താക്കുന്ന അവസ്ഥകൾ, വീട്ടിലൊന്നും തരാതെ തള്ളിക്കളയുന്ന അവസ്ഥകൾ, വീട്ടിൽ സ്ഥലം വീതം വെക്കുമ്പോൾ വിളിക്കാത്ത അവസ്ഥകൾ, നാട്ടുകാർ കല്യാണത്തിനും വീട്ടുകാർ കൂടി വരവിനും ആരും അടുപ്പിക്കാത്ത അവസ്ഥകൾ, സഭ മറ്റുള്ള സഭാവിഭാഗങ്ങളിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥകൾ, അങ്ങനെ പല കാര്യങ്ങളും അനുഭവിച്ച് ദൈവവചനം എടുത്തതുകൊണ്ട് ദുഃഖിക്കുന്ന ഒത്തിരി പേരുണ്ട്, ദുഃഖിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ അവരോട് ഞാൻ പറയട്ടെ, നിന്നെ ലജ്ജിക്കുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. എന്തുകൊണ്ടാണ് കർത്താവ് അനുവദിക്കാത്തത്? കർത്താവിന് വേണ്ടി ഒരുവൻ നിൽക്കുമ്പോൾ അവനെ മാനിക്കുക എന്നുള്ളത് കർത്താവിന്റെ പദ്ധതിയാണ്.
അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവവചനം എടുത്തത് കൊണ്ട്, ഞാൻ പറയട്ടെ, ദൈവവചനം എടുക്കുക എന്ന് പറയുമ്പോൾ അലസന്മാരായി ദൈവവചനം എടുക്കുന്നവരുണ്ട്. അലസന്മാരായിട്ടല്ല, ദൈവവചനം നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ബൈബിൾ നിങ്ങൾ ബൈബിളിനെ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ വചനത്തെ സ്നേഹിക്കും, വചനത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ ബൈബിൾ എടുത്ത് ഒക്കത്ത് വെക്കുമ്പോൾ, കയ്യിൽ പിടിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, ഒരു ധൈര്യം ഉണ്ടായിരിക്കണം, അഭിമാനത്തോടെ ഈ ദൈവ വചനം നിങ്ങൾ ചുമക്കുന്നുവെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ തലമുറയും തലമുറകളും അനുഗ്രഹിക്കപ്പെടും. പലപ്പോഴും തലമുറകൾ കർത്താവിൽ നിന്ന് മാറിപ്പോയിട്ടും ദൈവവുമായി ഒരു ബന്ധമില്ലാതെ ഇരുന്നിട്ടും ദൈവത്തിനുമായ ദൈവവചനവുമായിട്ട് ഒരു കണക്ഷൻ, ഒരു നെറ്റ്വർക്ക്, അല്ലെങ്കിൽ വായിക്കുവാൻ പോലും സമയമില്ലാതെ ലോകത്തിന്റെ പുറകെ ഓടി നടന്നിട്ടും പല കുട്ടികളും പല വ്യക്തികളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അതിന്റെ കാര്യമുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും അപ്പനും അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെയും ആ കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ട് കർത്താവിന്റെ ഒരു നീതിയുണ്ട്. ആ നീതിയാണ് ഞാൻ എന്നെ അനുസരിക്കുന്നവരുടെ തലമുറകളെ 1000 തലമുറയോളം അനുഗ്രഹിക്കും. അപ്പോൾ നിങ്ങളുടെ മേൽ വരുന്ന അനുഗ്രഹങ്ങളിൽ പലപ്പോഴും പലർക്ക് ഭയങ്കര അഹങ്കാരവും അഭിമാനം കൂടി അത് അഹംഭാവവും അഹങ്കാരവും ആകാറുണ്ട്. ഞാൻ കർത്താവിനെ വിളിച്ചു, കർത്താവിനെ അങ്ങ് അനുഗ്രഹിച്ചു, ഞങ്ങളെ അങ്ങ് മാനിച്ചില്ലേ, വീട്ടിന്റെ മുമ്പിൽ കിടക്കുന്ന വണ്ടികൾ കണ്ടില്ലേ, എത്ര വലിയ വലിയ വീടുകളാണ് ഞങ്ങൾ കെട്ടിയത്, പണ്ട് ഞങ്ങൾക്കുണ്ടായിരുന്നത് 100 രൂപയ്ക്ക് പോലും നോക്ക, 100 കോടിയുടെയാണ്. ഞാൻ പറയട്ടെ, നമ്മൾ ഈ അഹങ്കരിക്കരുത് കേട്ടോ. അഹങ്കാരം ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ല. ബൈബിളിൽ പറയുന്നത് ഉയർച്ചയ്ക്ക് മുമ്പേ താഴ്മയുള്ളവരെ, ഗോഡ് റേസസ് ദോസ് ഹു ആർ ഹംബിൾ, താഴ്ന്നിരിക്കുന്നവരെ, താഴ്മയുള്ളവരെ ഉയർത്തുന്നവനാണ്. എന്നാൽ വീഴ്ചയ്ക്ക് മുമ്പേ അഹംഭാവം, പ്രൈഡ് കംസ് ബിഫോർ ഫോൾ എന്നാണ് കേട്ടോ. അപ്പോൾ താഴ്മ എന്ന് പറഞ്ഞ അയ്യോ എനിക്കൊന്നുമില്ലേ അയ്യോ എന്ന് പറയുന്നതല്ല താഴ്മ. അതുപോലെ തന്നെ നമുക്കുള്ള നന്മകളെ കുറിച്ച് പറയുന്നതല്ല അഹങ്കാരം. കർത്താവ് നമുക്ക് ഒരു നന്മ തന്നുവെങ്കിൽ ആ തീർച്ചയായിട്ടും ആ നന്മയെ കുറിച്ച് പറയണം. പക്ഷേ അത് ഞാൻ എന്റെ കഴിവ് കൊണ്ടാണ്, നിങ്ങളെല്ലാവരും തകർന്നിരിക്കുമ്പോൾ എന്നെ കർത്താവ് അനുഗ്രഹിച്ചത് കണ്ടില്ലേ എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ അത് അഹംഭാവമായി, അത് അഹങ്കാരമായി, അത് അലങ്കോലമായി മാറും. സ്തോത്രം. അതുകൊണ്ട് നാം നമ്മുടെ അനുഗ്രഹങ്ങളെ അലങ്കോലമാക്കി കളയരുത്. അതിനു പകരം നമ്മൾ താഴ്മ സ്വീകരിക്കണം. യേശു ക്രിസ്തുവിന് താഴ്മയുണ്ടായത് എന്തായിരുന്നു താഴ്മ? അവൻ വിളിച്ചാൽ അവൻ സർവചരാചരങ്ങളും സൃഷ്ടിച്ചവനായ ദൈവം, അവനൊന്ന് ഇങ്ങനെ കൈഞ്ഞൊടിച്ചു കഴിഞ്ഞാൽ ദൂതഗണങ്ങൾ ഇറങ്ങും, അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അത്ഭുതമാണ് നടക്കാത്തത്. അങ്ങനെ അത്ഭുതങ്ങൾ മുഴുവാൻ ചെയ്യുവാൻ കഴിവുള്ള ഈ ലോകത്തെയും ചരാചരങ്ങളെയും മനുഷ്യരെയും മുഴുവൻ സൃഷ്ടിച്ച കർത്താവായ യേശുവിന്റെ മുഖത്ത് അവർ തുപ്പിയപ്പോഴും അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചപ്പോഴും അവന്റെ പുറകെ ഒഴിവുചാലുകൾ പോലെ കീറിയപ്പോഴും അവൻ അവരെ മുഴുവൻ വലിച്ചെറിയുവാൻ കഴിവുണ്ടായിട്ടും അവൻ അത് മുഴുവൻ തട്ടിക്കളയുവാനുള്ള ബലമുണ്ടായിട്ടും അത് വേണ്ട എന്ന് തീരുമാനിച്ച് അവൻ തന്നെ തന്നെ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്തതിനാണ് താഴ്മ എന്ന് പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് തിരിച്ചടിക്കുവാൻ ഒതുക്കുവാൻ കഴിവുള്ളപ്പോഴും അത് വേണ്ട എന്ന് വെക്കുന്നതാ താഴ്മ. സ്തോത്രം. അതല്ലാതെ ഒരു ബലവും ഇല്ലാതെ ഇങ്ങനെ അടിച്ചു, 1 അടി കൊണ്ടു, 2 അടി കൊണ്ടു, 3 അടി കൊണ്ടു, അയ്യോ കർത്താവേ അടിക്കുകയാണേ എന്ന് പറഞ്ഞു. ഈ അടി കൊള്ളുന്നതിന് പ്രതിഫലം ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞേ. ആ സമയത്ത് മിണ്ടിയില്ല, എന്നാന്നറിയാമോ, ഞാൻ അടിച്ച് അവൻ തിരിച്ചടിക്കും. പക്ഷെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിവർന്നു നിന്നു, ആരടാ എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്തുവാ? എനിക്ക് കപ്പാസിറ്റി ഉണ്ട്, ഞാൻ നിനക്ക് തിരിച്ചടിക്കും. ആ സമയത്ത് ഞാൻ കർത്താവിനെ നോക്കത്തില്ല, അല്ലെ, കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഞാൻ താന്നിരിക്കും. അങ്ങനെയല്ല കേട്ടോ, താഴ്മയുള്ളവരായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് തിരിച്ചു വരാം ദൈവജനത്തേക്ക്, നമ്മൾ പറഞ്ഞിലേക്ക് തിരിച്ചു വരാം. എന്റെ യേശു എനിക്ക് മതിയായവൻ. എപ്രകാരമാണ് ഒരു വ്യക്തി മനസ്സിലാക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സാഹചര്യങ്ങളെ അവൻ അഭിമുഖീകരിക്കുമ്പോൾ അതിനുള്ളിൽ കർത്താവ് കടന്നു വന്ന് അത്ഭുതങ്ങളെ ചെയ്യുമ്പോൾ അവൻ പറയും, എന്റെ യേശു എനിക്ക് മതിയായവൻ. ഒരിക്കൽ യോശുവയും കൂട്ടരും ചെങ്കടൽ കടന്ന് അവർ മുൻപോട്ട് വന്നു. അപ്പോൾ മോശയുണ്ട് കൂടെ, മോശയുമായി കടന്നു വന്ന ഒരു സമയത്ത് കർത്താവ് പറഞ്ഞു, മോശ കഴിഞ്ഞു, ഇനി യോശുവയാണ് നയിക്കേണ്ടത്. അങ്ങനെ യോശുവ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ യോർദാന്റെ കരയിൽ വന്നു. യോർദാന്റെ കര അന്ന് കവിഞ്ഞ് ഒഴുകുകയാണ്.
അന്ന് കവിഞ്ഞൊഴുകുന്ന യോർദാന്റെ കരയിൽ വന്നു കഴിഞ്ഞപ്പോൾ യോശുവ യോർദാൻ കടന്ന് അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അവർ കനാൻ ദേശത്തേക്ക്, അവർ ഓൾറെഡി കനാൻ ദേശത്താണ്, വന്നുകൊണ്ടിരിക്കുകയാണ് കനാൻ ദേശത്തിലേക്ക്. എന്നാൽ അവർ ആ ഈ യോർദാൻ കരകവിഞ്ഞ് ഒഴുകുന്ന സമയമാണ്, അത് അപ്പുറത്തോട്ട് കടന്നു പോകണം. എന്നാൽ അതിന്റെ മുൻപിൽ യോർദാന്റെ കരയിൽ യോശുവ നിൽക്കുമ്പോൾ ദൈവം യോശുവയോട് പറയുകയാണ്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും, നിന്റെ നേരെ ഒരുവരും കൈ ചൂണ്ടാനൊന്നും ഞാൻ അനുവദിക്കത്തില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, പുരോഹിതന്മാരോട് അവർ യഹോവയുടെ പെട്ടകവും ചുമന്ന് എവിടെ നിൽക്കണം, യോർദാന്റെ വെള്ളത്തിലേക്ക് അവർ കാല് ചവിട്ടുമ്പോൾ യോർദാന്റെ വെള്ളം ഒഴുക്ക് നിൽക്കും, ഒരു സ്ഥലം മതിലുപോലെ പൊങ്ങും. ഹല്ലേലൂയ. എങ്ങനെ വോളായിട്ട് മാറും, വോളായിട്ട് മാറും, ഭിത്തിയായിട്ട് മാറും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്ത് ചെയ്തു, അവർ ദൈവം പറഞ്ഞു, യോശുവയോട് പറഞ്ഞതുപോലെ അവർ പുരോഹിതന്മാർ ഈ പെട്ടകവും എടുത്തുകൊണ്ട്, യഹോവയുടെ പെട്ടകവും എടുത്തുകൊണ്ട് വെള്ളത്തിൽ ചവിട്ടി. വെള്ളത്തിൽ ചവിട്ടിക്കഴിഞ്ഞപ്പോൾ, യഹോവയുടെ പെട്ടകവുമായി ചവിട്ടിക്കഴിഞ്ഞപ്പോൾ വെള്ളം ഒരു വശത്ത് ഒരു ഭിത്തി പോലെ, ഒരു വോൾ പോലെ അങ്ങ് നിന്നു. അത് നിന്നു, ഒരു വശത്തോട് വെള്ളം ഒഴുകിപ്പോയി. ഇസ്രായേൽ മക്കൾ ഉണങ്ങിയ നിലത്തോടെ യോർദാൻ ക്രോസ് ചെയ്ത് അപ്പുറ സൈഡിലേക്ക് പോയി. സ്തോത്രം. അവിടെ വെച്ച് നാം ഒരു കാര്യം കാണുന്നുണ്ട്. അവിടെ വെച്ച് യോശുവയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, എന്റെ യേശു, എന്റെ ദൈവം എനിക്ക് മതിയായവൻ. ഹല്ലേലൂയ. എത്ര കവിഞ്ഞൊഴുകി വരുന്ന വെള്ളമാണ് എങ്കിലും ആ വെള്ളത്തെ ഒരു ഭിത്തി പോലെ നിർത്തി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ, ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുവാൻ കഴിയുന്നവനാണ് എന്റെ കർത്താവ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ തകർത്തെറിയുമെന്ന് പറഞ്ഞ് നിൽക്കുന്നത് പോലെയുള്ള ചില കുത്തൊഴുക്കുകളെ എന്റെ കർത്താവ് ഇന്ന് നിർത്തുവാൻ പോകുകയാണ്. വിശ്വസിക്കുക, എന്റെ കർത്താവ് ഇന്ന് നിർത്തുവാൻ പോകുകയാ. എങ്ങനെയാണ് നിർത്തുവാൻ പോകുന്നത്? ഒരു ഭിത്തി പോലെ ഇതുവരെയും ഒഴുകി വന്നു, ഒറ്റ നിർപ്പാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, യഹോവയുടെ പെട്ടകവും എടുത്ത്, വിശ്വാസമാകുന്ന പെട്ടകം, വചനമാകുന്ന പെട്ടകം, അവന്റെ സാന്നിധ്യമാകുന്ന പെട്ടകം, ആ പെട്ടകവും എടുത്ത് നിങ്ങളൊന്ന് മുൻപോട്ടിറങ്ങണം. എന്നിട്ട് പറയണം, ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെയും എന്നെ ഒഴുക്കി കളയുമെന്ന് പറഞ്ഞ് കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരുന്ന യോർദാൻ എനിക്ക് വേണ്ടി കർത്താവ് നിർത്തുവാൻ പോകുകയാണ്. ഞാൻ ഈ യോർദാന്റെ നടുവിലൂടെ നടന്ന് അപ്പുറത്തു പോകും. ഓ, അപ്രകാരം എനിക്ക് വേണ്ടി ഇവൻ നശിച്ചു പോകുമെന്ന് പറഞ്ഞവരുടെ മുൻപിൽ, ഇവൻ ഇപ്പുറത്തോട്ട് കടന്നു വരത്തില്ല എന്ന് പറഞ്ഞവരുടെ മുൻപിൽ എനിക്ക് വേണ്ടി എന്റെ യേശു വഴി ഒരുക്കുവാൻ പോകുകയാണെന്ന് യോശുവ ഉറപ്പോടെ ധൈര്യത്തോടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്റെ യേശു, എന്റെ കർത്താവ്, എന്റെ യഹോവ, അവൻ എനിക്ക് മതിയായവൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഇത് ഇങ്ങനെ മനസ്സിലാക്കി എത്ര പേര് ദൈവവചനത്തിൽ ഉണ്ട് അല്ലേ? ഒരിക്കൽ ഒരു ദാനിയേൽ എന്ന ഒരു വ്യക്തിയെ രാജാവ് സിംഹ ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞു. ദാനിയേൽ ചെയ്ത ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, രാജാവ് പറഞ്ഞതുപോലെ അനുസരിക്കാതെ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ എന്ന് അവൻ പറഞ്ഞു. രാജാവിനോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കരുത് എന്ന ഒരു നിയമം അല്ലേ? അങ്ങനെ വന്നപ്പോൾ ദാനിയേൽ പറയുകയാണ്, ഇല്ല, ഞാന് സർവഭൂമിയെയും സൃഷ്ടിച്ച എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും ചെയ്തിരുന്നത് പോലെ അവൻ ദൈവത്തോട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ചിലര് പറയും ഭയങ്കര ഉപവാസവും പ്രാർത്ഥനയും വേണം, ഉപവസിക്കാൻ പ്രാർത്ഥിക്കണമെന്നൊന്നും അല്ല ഈ പറയുന്നത്. പക്ഷെ ദാനിയേല് ഈ പ്രശ്നമുണ്ടായപ്പോൾ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും കരയുവാനും വിലപിക്കുവാനും അല്ല പോയത്. അവൻ എല്ലാ ദിവസവും ചെയ്തിരുന്നത് പോലെ അവൻ യെരുശലേമിന്റെ നേരെ നോക്കി അവൻ വീണ്ടും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവൻ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് അവനെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള ആളുകൾ രാജാവിന്റെ അടുത്തേക്ക് വന്നു. രാജാവേ, നീ പറഞ്ഞ കൽപ്പനയ്ക്കെതിരായി ഒരുവൻ പ്രവർത്തിക്കുന്നു, ആരാണ്? അവൻ ദാനിയേലാകുന്നു. ദാനിയേലാകുന്നു. അവനെ പിടിച്ചുകൊണ്ടുപോ എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ പിടിച്ചുകൊണ്ടുവന്നു. രാജാവിന് ഭയങ്കര ദുഃഖം. എന്നറിയാമോ, രാജാവ് ഏറ്റവും സ്നേഹിക്കുന്നവനായ ഒരു മനുഷ്യനാ ദാനിയേല്. ആ ദാനിയേലിനെ അവർ സിംഹ ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞു. അവിടെ സിംഹ ഗുഹയിലേക്ക്, അവിടെ ഒന്നും രണ്ടും സിംഹമൊന്നും അല്ല കേട്ടോ, ഈ സിംഹത്തിന്റെ ഗുഹ എന്ന് പറഞ്ഞൊരു പൊത്തൊന്നും അല്ല, സിംഹങ്ങൾ വസിക്കുന്ന ഒരു വലിയ പ്രദേശമാണ്. അങ്ങോട്ടേക്ക് വലിച്ചെറിഞ്ഞു
കയറിയത്, അവിടെ വിശക്കുന്ന സിംഹങ്ങൾ അവിടെ അലറിയിരിക്കുക. എന്തിനാണെന്നറിയാമോ, വരുന്നവനെ വരുന്നവരെ ഒറ്റയടിയായി, സിംഹത്തിന്റെ കൈക്ക് ഭയങ്കര ശക്തിയാണ്. അതുകൊണ്ടാണ് ഈ ആനയുടെ തലക്കെട്ടടിക്കുമ്പോൾ ആന ചെരിഞ്ഞു പോകും, ആന ചത്തുപോകുമെന്ന് പറയുന്നത്. അപ്പോൾ ഈ സിംഹം ഈ ദാനിയേൽ വരുന്നത് കണ്ടിങ്ങനെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുകയാണ്, ആ കൈ സിംഹത്തിന് ഉയർന്നിരുന്നതേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞാൽ ഹാലേലൂയ പറയാൻ കൈ പൊക്കി പോയി, അല്ലെങ്കിൽ അയ്യോ ഞാൻ സറണ്ടർ ചെയ്തേ, അല്ലെ അങ്ങനെയാണ് നമുക്ക് പറയാം, അല്ലെ ഞാൻ സറണ്ടർ ചെയ്തേ, ഞാൻ കീഴടങ്ങിയേ എന്ന് പറയാൻ ആൾക്കാർ കൈ പൊക്കും, അല്ലെങ്കിൽ കൈ പൊക്കും, ഞാൻ കീഴടങ്ങി, ഞാൻ സറണ്ടറായി എന്ന് കൈ പൊക്കും. അതുപോലെ സിംഹം കൈ പൊക്കിയിരിക്കുക ഇങ്ങനെ. എന്നാന്നറിയാമോ, കർത്താവിനെ സേവിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിന് വേണ്ടി നിൽക്കുന്ന, രാജാവ് പറഞ്ഞാലും ആര് പറഞ്ഞാലും ഞാൻ എന്റെ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ എന്ന് പറയുന്ന ഒരു ദാനിയേൽ സിംഹത്തിന്റെ കോട്ടയിലേക്ക് വന്നപ്പോൾ കോട്ടയ്ക്കകത്തുള്ളവരുടെ ബലം നഷ്ടപ്പെട്ടു, പുറത്തുള്ളവര് ബലമുള്ളവനായി. കാരണം എന്താ? അവനുള്ളിൽ വസിച്ചത് ഓ യഹൂദാ ഗോത്രത്തിലെ സിംഹമാണ്. യഹൂദാ ഗോത്രത്തിലെ സിംഹം ദാനിയേലിൽ ഉള്ളിൽ ഉള്ളത് കൊണ്ട് അവൻ കടന്നു വരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഈ സിംഹങ്ങൾ കാണുന്നത് ഒരു അതിമഹത്തായ ഒരു സിംഹം കടന്നു വരുന്നതാ. അവൻ ആരായിരുന്നു? നമ്മൾ പറയുന്നു ദാനിയേൽ എന്ന യേസ്, എന്നാൽ ദാനിയേലിനെ കവർ ചെയ്തിരുന്ന, ദാനിയേലിനെ പൊതിഞ്ഞിരുന്ന എന്റെ യേശു അവിടെ ഉണ്ടായിരുന്നു. അതിനെ കണ്ടപ്പോൾ, അവനെ കണ്ടപ്പോൾ, യേശുവിനെ കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ സിംഹങ്ങൾ മാറിക്കടന്നു, സുഖമായി ദാനിയേൽ രാത്രി കടന്നുറങ്ങി. എവിടെ കടന്നുറങ്ങി? കാരണം സുഖമായി സിംഹങ്ങളുടെ കൂടെ കടന്ന് ദാനിയേൽ ഉറങ്ങി. നേരമെടുത്തപ്പോൾ ഓ നമ്മുടെ രാജാവ് വരികയാണ് കേട്ടോ, ദാനിയേലേ ഓ നീ ജീവനോടെ ഉണ്ടോ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ അല്ലേ, രാജാവേ ഞാൻ അങ്ങയോടും ഓ ദൈവത്തോടും ഒരു തെറ്റും കാണിച്ചിട്ടില്ല എന്ന് പിരിച്ചു കയറ്റവനെ എന്ന് പറഞ്ഞു. ഒന്ന് ഓർത്തു നോക്കിക്കേ, അവിടെ ബാക്കി എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്കറിയാം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ദാനിയേൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ കർത്താവ് എനിക്ക് മതിയായവൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ ഇട്ടിരിക്കുന്നത്, വലിച്ചെറിഞ്ഞിരിക്കുന്നത് ഒരു സിംഹ കൂട്ടിലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതല്ല, നിങ്ങൾ കർത്താവിനെ പിൻപറ്റിയത് കൊണ്ട്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിന്നത് കൊണ്ട്, നിങ്ങൾ നന്മ ചെയ്തത് കൊണ്ട്, നിങ്ങൾ സത്യം പറയുന്നത് കൊണ്ട്, നിങ്ങളുടെ ഓഫീസിൽ മറ്റുള്ളവർ കള്ളത്തരം കാണിക്കുമ്പോൾ നിങ്ങളും കള്ളത്തരം കാണിക്കുന്നവനാണെങ്കിൽ നിങ്ങൾ കള്ളന്മാരുടെ കൂട്ടത്തിലായി. മറ്റുള്ളവർ കൈക്കൂലി അനീതി കാണിക്കുന്നു, കൈക്കൂലി മേടിക്കുന്നു, നിങ്ങളും ചോദിച്ച് മേടിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളും കള്ളന്മാരുടെ കൂട്ടത്തിലായി. നോ നോ നോ, അങ്ങനെയല്ല. ദാനിയേലിനെ കുറിച്ച് ഉത്കൃഷ്ട മാനസനായിരുന്നു. ഹി വാസ് എ മാൻ ഫുൾ ഓഫ് വിസ്ഡം. അവൻ ദൈവത്തിന്റെ കൃപയാൽ അവൻ ഉത്കൃഷ്ട, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവൻ, എല്ലാവരും അവനെ സ്നേഹിച്ചിരുന്നു, അവൻ ഭയങ്കര കഴിവുള്ളവനായിരുന്നു, അവൻ തെറ്റുകളിലേക്ക് പോയില്ല. അതുകൊണ്ട് അവൻ ആരെയും ഭയപ്പെട്ടില്ല. ഭയപ്പെടാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിന്ന് കള്ളത്തരം മാറ്റണം. ഈ കൈക്കൂലി മേടിക്കുന്നവർ പലപ്പോഴും പേടിച്ച കൈക്കൂലി മേടിക്കുന്നു. ചിലർ പറയും മേശക്കാത്ത് ഇട്ടാൽ മതി എന്നല്ലേ, ചിലർ പറയും കവറിനകത്ത് ഇട്ടാൽ മതി, ചിലർ പറയും പോക്കറ്റ് ഇട്ടാൽ മതി എന്ന്. കൈകൊണ്ട് പിടിക്കാൻ പലർക്കും പേടിയാ, വല്ലോ മഷി മുക്കിയാണോ വരുന്നെന്ന്. ഓ എന്തുമാത്രം, എന്തിനായി കഷ്ടപ്പെടുന്നത്? നമുക്കതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. യഹോവ ഇരേ, അവൻ പ്രൊവൈഡ് ചെയ്യും, അവൻ നൽകി തരുന്നവനാണ് ദൈവമാണ്. നാം ലോകത്തിന്റെ വെളിച്ചവും ഉപ്പുമാണ്. അതുകൊണ്ട് ഉപ്പ് ഓ കാരമില്ലാതെ പോയാൽ അതിനെ പുറത്ത് ചവിട്ടിക്കളയാനേ കൊള്ളത്തുള്ളൂ. വിളക്ക് കത്തിച്ച് തണ്ടല് കയറി പറയും കീഴേയും കട്ടിലിനടിയിലൊന്നും അല്ല വെക്കേണ്ടത്, പൊക്കിയാ വെക്കേണ്ടത് നമ്മുടെ നല്ല പ്രവൃത്തികളെ മറ്റുള്ളവർ കാണുവാൻ. മറ്റുള്ളവരെല്ലാവരും തെറ്റ് കാണിക്കുമ്പോൾ തെറ്റ് കാണിക്കാത്ത ഒരുവനുണ്ട് എന്ന് പറയുവാൻ. അങ്ങനെ നീതി ചെയ്തത് കൊണ്ട് നിങ്ങൾ ദുഷിക്കപ്പെടുന്നുണ്ട് എങ്കിൽ ദാനിയേലിന്റെ സിംഹക്കൂട്ടിൽ ഇറങ്ങി വന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയും ഇറങ്ങി വരുവാൻ ഇടയാകും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ നമ്മുടെ രണ്ടുപേരെ കണ്ടു, നമ്മൾ യോശുവയെ കണ്ടു, നമ്മൾ ഇവിടെ ഇതാ ദാനിയേലിനെ കണ്ടു. എന്നാൽ നമുക്ക് മുൻപോട്ട് വീണ്ടും യാത്ര ചെയ്യാം. ഒരിക്കൽ പൗലോസ് കപ്പലിലാണ്, പൗലോസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുന്ന വഴിക്ക് ഭയങ്കര കാറ്റും കോളും ഉണ്ടായി. പൗലോസ് പറഞ്ഞു, അരക്കണ്ട, കാറ്റും കോളും ഉണ്ടാകും, പ്രശ്നമാകും, ഇല്ല ഞങ്ങൾ പോകും. അങ്ങനെ പൗലോസ് പറഞ്ഞത് അവർ കേട്ടില്ല. അവര് പൊക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര കാറ്റ്
കാറ്റടിച്ചു, കോളടിച്ചു, കപ്പലുണ്ടായിരുന്ന ആളുകൾ ഭയപ്പെട്ടു. കപ്പൽ ഇഷ്ടംപോലെ തടവുകാരുണ്ട്, അവരെ കൊണ്ട് പോകുവാണ് ഈ കപ്പൽ. അത് ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെയും അവർ വെളിക്കളഞ്ഞു, എന്നിട്ടും ഒരു രക്ഷയുമില്ല. ഏറ്റവസാനം കപ്പൽ ആടി ഉലഞ്ഞു, ദിവസങ്ങളോളം സൂര്യനെ കാണാതെയായി. എല്ലാവരും ഭയപ്പെട്ടിരിക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ ദൂതൻ പൗലോസിന്റെ അടുത്ത് കടന്നു വന്നു, നിനക്കും ഈ കപ്പലുള്ള ആർക്കും ഒരു ദോഷവും ഭവിക്കത്തില്ല, എനിക്ക് നിന്നെ കുറിച്ച് വലിയൊരു പരിപാടിയുണ്ട്, നീ റോമയിൽ പോകേണ്ടതാകുന്നു. പൗലോസേ നീ ഭാരപ്പെടണ്ട. ഓ, പൗലോസ് എഴുന്നേറ്റ് നിന്ന് അപ്പം മുറിച്ച് പൗലോസ് കഴിക്കാൻ തുടങ്ങി. സ്തോത്രം. ഇത് കണ്ടപ്പോ എല്ലാവർക്കും ബലം കിട്ടി. അങ്ങനെ അവർ മെലീത്ത എന്ന ദ്വീപിൽ, മാൾട്ട മെലീത്ത എന്ന ദ്വീപിൽ അവർ ചെന്നു. അവിടെ വെച്ച് കപ്പൽ ഒഴിഞ്ഞു, തകർന്നു. കുറച്ച് എല്ലാവരും കൂടെ നീന്തി രക്ഷപ്പെട്ടു, ഒരാൾക്കും ഒന്നും പറ്റിയില്ല. അങ്ങനെ അവർ അവിടെ ചെന്ന് തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊരു അണലി പൗലോസിന്റെ കയ്യെ ചുറ്റി. പൗലോസിന്റെ കയ്യെ ചുറ്റിയപ്പോ എല്ലാവരും പറഞ്ഞു, അയ്യോ, ഇവൻ ഉറപ്പായിട്ട് കൊലപാതകനാ, കണ്ടോ, നീതിദേവി ഇവനെ വിടുന്നില്ല. സമുദ്രത്തെ വെച്ച് തകർന്നു പോയിട്ട് ഇവിടെ വന്നിട്ട് പാമ്പിനെ കൊറ്റാൻ വരും, ഇവൻ പാപം ചെയ്തവനാ, ഇവൻ കൊലപാതകനാന്ന് പറഞ്ഞു. പൗലോസ് ആ അണലിയെ നോക്കി ഒറ്റ കുടച്ചിൽ കളഞ്ഞു. പൗലോസിന്റെ കയ്യിൽ നിന്ന് അണലി പോയി, തീക്കാത്ത വീണു. അണലി അവിടെ വെന്ത് ചത്തു. എല്ലാവരും നോക്കിയിരിക്കുക പൗലോസ് ചാകുന്നത് കാണാൻ. പൗലോസ് സുഖമായിട്ടിരിക്കുമ്പോൾ ഇവര് പറയുകയാണ്, അയ്യോ, ഇവൻ ഉറപ്പായിട്ട് ദേവനാണ്. അന്ന് പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ദേവനെന്ന് പറഞ്ഞത് കൊണ്ടല്ല, അവര് പൗലോസ് അവരോട് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. മാൾട്ട മെലീത്ത ദ്വീപുകാരോട് പറഞ്ഞ്, അവരെ സ്നാനപ്പെടുത്തി, യേശുവിനെ കുറിച്ച് അവരോട് പറഞ്ഞിട്ട് പുറത്തിറങ്ങി വന്നൊരു കാര്യമുണ്ട്. പൗലോസ് പറയും, ഈ കപ്പൽ ഛേദം, കപ്പൽ അപകടത്തിൽപ്പെട്ടതും ഞങ്ങൾ ഇവിടെ നീന്തി കയറി വന്നതും ഇവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ സൗഖ്യമുണ്ടായതും അതുപോലെ തന്നെ അണലി എന്നെ കൊത്തുവാൻ വന്നപ്പോൾ അനിയെ എറിഞ്ഞു കളഞ്ഞതും ഒക്കെയും എന്നെ സംരക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. എന്റെ കർത്താവ് എനിക്ക് മതിയായവൻ, എന്റെ യേശു എനിക്ക് മതിയായവൻ. ഞാൻ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടാലും അണലി എന്റെ കയ്യിൽ തൂങ്ങിയാലും വെള്ളത്തിന്റെ നടുവിൽ എറിയപ്പെട്ടാലും എല്ലാവരും കൊല്ലണമെന്ന് ആഗ്രഹിച്ചാലും എല്ലാവരും തള്ളിക്കളഞ്ഞാലും അതിന്റെ നടുവിലും എന്റെ കൂടെ നിൽക്കുന്ന ഒരുവനുണ്ട്, അവന്റെ പേരാണ് യേശു. ആ യേശുവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സ്തോത്രം. അന്ന് ആ ദ്വീപിലുണ്ടായിരുന്ന, ഓ, ദ്വീപിന്റെ മുഴുവൻ ഇൻചാർജായിരുന്ന മൂപ്പൻ അവരുടെ വീട്ടിൽ പോലും സൗഖ്യങ്ങൾ സംഭവിക്കുവാനിടയായി. എന്തുകൊണ്ടാ സൗഖ്യം? ദ്വീപിന്റെ ക്യാപ്റ്റൻ എന്ന് വേണേ നമുക്ക് വിളിക്കാം അല്ലേ, ആ മൂപ്പൻ അവരുടെ വീട്ടില് എന്തുകൊണ്ടാ സംഭവിച്ചത്? പൗലോസ് അവിടെ പരിചയപ്പെടുത്തി കൊടുത്ത ഒരു യേശു ഉണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോടൊരു ദൂത് പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ എത്ര ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണെങ്കിലും, എത്ര ഭാരമുള്ള അവസ്ഥയാണെങ്കിലും, കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടതുപോലെ ഒന്നിനൊന്നായി പ്രയാസങ്ങൾ, ഭാരങ്ങൾ അടിക്കടിയായിട്ട് വന്നു നിൽക്കുന്ന അവസ്ഥകളാണെങ്കിലും, അതിന്റെ നടുവിൽ ആയിരിക്കുന്ന വ്യക്തിയോട് എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. അതിതാണ്, അവിടെയും നിങ്ങൾ യേശുവിനെ ഉയർത്തുന്നുവെങ്കിൽ, അവിടെയും നിങ്ങൾ മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയുന്നുവെങ്കിൽ, അവിടെയും നിങ്ങൾ മറ്റുള്ളവരോട് എന്റെ യേശു എനിക്ക് മതിയായവൻ എന്ന് പറഞ്ഞുകൊണ്ട് ചങ്കൂറ്റത്തോടെ നിൽക്കുന്നുവെങ്കിൽ, അവിടെയും ആളുകളെ ക്രിസ്തുവിങ്കിലേക്ക് നേടുവാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. ഒന്ന്, രണ്ട്, നിങ്ങൾ അവിടെയും മാനിക്കപ്പെടും. മൂന്ന്, കർത്താവ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ദൂതുകൾ, കർത്താവ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ തീർച്ചയായിട്ടും നിറവേറും. നാല്, കർത്താവിന്റെ നാമ മഹത്വത്തിനായി നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമ്പോൾ, അഞ്ചാമത്തൊരു കാര്യം, യേശുവിന്റെ നാമം ഉയരും, സ്വർഗത്തിൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ടാകും. നമ്മൾ ഇന്ന് മൂന്ന് പേരെ ശ്രദ്ധിച്ചു. ഒന്ന്, യോശുവ. അവൻ യോർദാൻ കടന്നപ്പോൾ 12 കല്ലുകൾ അവിടുന്ന് എടുത്തു. ആ കല്ലുകൾ എടുത്തുകൊണ്ടുപോയി മാറ്റി വെച്ചിട്ട് പറഞ്ഞു, പിന്നീട് കുട്ടികൾ ചോദിക്കുമ്പോൾ പറയണം, നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് യോർദാനെ പിൻവാക്കിയവനാണ്, മുറിച്ചവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞോട്ടെ, ആ യോശുവ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ യേശു എനിക്ക് മതിയായവൻ. ഹല്ലേലൂയ. ദാനിയേലിനെ സിംഹക്കൂട്ടിലിട്ടപ്പോൾ അവിടെ കടന്നു വന്ന യഹൂദാ ഗോത്രത്തിലെ സിംഹമാകുന്ന യേശു, അവൻ ദാനിയേലിന് വേണ്ടി സിംഹത്തിന്റെ വായ
അടച്ചു. സിംഹത്തിന്റെ കരം ഉയർന്നതല്ലാതെ താഴ്ക്കാൻ പറ്റാത്ത കരമായി പോയി. സിംഹം ഉറങ്ങേണ്ടി വന്നു രാത്രിയിൽ, ഞാൻ വിശ്വസിക്കുന്നു. ദാനിയേലിനെ കർത്താവ് പ്രൊട്ടക്ട് ചെയ്തു. ദാനിയേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ യേശു എനിക്ക് മതിയായവൻ. പൗലോസ് മാൾട്ട മെലീത്ത എന്ന ദ്വീപിൽ അകപ്പെട്ടപ്പോൾ പൗലോസിന് ഈ പ്രയാസങ്ങൾ മുഴുവൻ ഉണ്ടായി. എന്നാൽ അവർ ബെർബരന്മാർ ഞങ്ങളോട് വലിയ കനിവ് കാണിച്ചു. അവർ വേറൊരു വള്ളമൊക്കെ ബോട്ട് കപ്പലൊക്കെ റെഡിയാക്കി അവരെ അശ്വനിച്ചില്ലേ, അവർ സുഖമായിട്ട് അവർ അതേ അടുത്ത കപ്പലേക്ക് യാത്ര ചെയ്തു. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? ഞാൻ എന്റെ യേശു എനിക്ക് മതിയായ അശ്വനിച്ച് ചിഹ്നമുള്ള ഒരു കപ്പൽ. സ്തോത്രം. ഞാൻ ഇന്ന് പറയട്ടെ, ഇന്ന് നിങ്ങളോട് പറയുവാനിതാണ്, നമ്മുടെ യേശു നിങ്ങൾക്ക് മതിയായവനാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും, നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകൾ എന്താണെങ്കിലും, ഇന്ന് ആ യേശുവിനെ ഒന്ന് വിളിക്കാമോ? യേശുവേ ഒന്ന് വിളിക്കാമോ? വിളിക്കുന്നുവെങ്കിൽ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, സഹോദര സഹോദരി മകനെ മകളെ, ഞാൻ നിനക്ക് മതിയായവനാണ്. അവൻ പ്രൊവൈഡ് ചെയ്യും. സമാധാനമില്ലാത്തവർക്ക് അവൻ യഹോവ ശാലോമാണ്. രോഗം രോഗിയായിരിക്കുന്നവർക്ക് യഹോവ രാഫ ആണ്. ആരുമില്ല എന്ന് തോന്നുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് കൂടെയുള്ള ദൈവമാണ്. ഹല്ലേലൂയാ. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവരും നീതിയേട് നിന്നെ കുറിച്ച് പറയുമ്പോൾ യഹോവ പറയും, ന്യായം യുവർ യഹോവ സിക്കേനു, ഞാൻ നിനക്ക് വേണ്ടി നീതിയോട് ഉത്തരമരുളുന്ന ദൈവമാണ്. കർത്താവെ ഞങ്ങൾ തകർന്നു പോയല്ലോ, ഇനി ഉയരത്തിൽ ഏത് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ യഹോവ നിസി, നിനക്ക് വേണ്ടി പാറിപ്പറക്കുന്ന ഒരു ബാനറാണ്, കൊടിയാണ് എന്ന് പറയും. ആ യഹോവ അഗാപ്പയാണ് അവൻ. അവൻ സ്നേഹമാണ്. അവൻ സ്നേഹമാകുന്ന ദൈവമാണ് ആ കർത്താവ്. നിങ്ങളെ സ്നേഹിക്കുന്നു ഇന്ന്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക, ഉറപ്പായി വിശ്വസിക്കുക, എന്നിട്ട് പറയുക, ആ എന്റെ യേശു എനിക്ക് മതിയായവൻ. ഇന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ, യേശു മതിയായവൻ, എന്റെ യേശു എനിക്ക് മതിയായവൻ, എന്റെ യേശു എനിക്ക് മതിയായവൻ. ധൈര്യത്തോടെ ചങ്കത്ത് കരം വെച്ച്, ഉറപ്പോടെ കരമുയർത്തി, ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞാട്ടെ, എന്റെ യേശു എനിക്ക് മതിയായവൻ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ കാൽവരി ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് നിങ്ങൾ പാപം മാറി വിശുദ്ധനായി ജീവിക്കുവാൻ വേണ്ടിയാണ്. യേശു കടന്നു വരുന്നത് പാപികൾ പാപം അവന്റെ രക്തത്താൽ കഴുകൽ, പാപത്തിൽ നിന്ന് കഴുകൽ പ്രാപിച്ച് അവന് വേണ്ടി ജീവിക്കുന്നവരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ആ യേശു നമുക്ക് മതിയായവൻ. ഇന്ന് ആ യേശുവിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഒന്ന് പറയാമോ, യേശുവേ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, ഞാൻ നിന്നെ എന്റെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുന്നു, എന്റെ പാപങ്ങൾക്ക് വേണ്ടി നീ കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ അറിയുന്നു, നീ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകപ്പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നു, ക്രൂശിലെ മരണത്തോളം നിന്നെ തന്നെ താഴ്ത്തിയേൽപ്പിച്ചു കൊടുത്തു. കർത്താവേ നീ മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിൽ വസിക്കുന്നു. യേശുവേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, നീ എന്റെ കർത്താവും രക്ഷിതാവുമാണ്, എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ നിന്നെ സ്വീകരിക്കുന്നു, ഇന്ന് മുതൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും, നീ എന്റെ കർത്താവായിരിക്കും. അത് പറയുന്നുവെങ്കിൽ ആ യേശു തൊട്ടടുത്ത് നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നിനക്ക് മതിയായവനാ, ഞാൻ നിന്നെ നോക്കിക്കോളാം, ഡോണ്ട് വറി, ഒന്നും ഭയപ്പെടണ്ട, ഞാൻ നിന്നെ നോക്കിക്കോളാം. ആ ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ യേശുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഷാലോം.